അച്ചടക്കം കൂട്ടാനുള്ള പരിപാടിയാണ് ഇന്നത്തെ. സുതാരാട്ടനുണ്ട്, ഒപ്പരം സൈസാട്ടനുണ്ട്. പ്രസിഡന്റ്, എനിക്ക് ഒറ്റ കാര്യത്തിലെ സംശയമുള്ളൂ. എന്താ അത്? അങ്ങോട്ട് നോക്കി പാവങ്ങളെ നോക്കി പറയണോ ഇങ്ങോട്ട് നോക്കി പറയണോ? എങ്ങോട്ട് നോക്കിയിട്ടാ പറയണ്ടേ? ഒരാള് പറയുന്ന അങ്ങോട്ട് നോക്കി പറയണമെന്ന്, മറ്റാള് പറയുന്ന ഇങ്ങോട്ട് നോക്കി പറയണം. നമ്മൾ എങ്ങോട്ട് നോക്കണം? നിങ്ങൾ സ്നേഹം കൊണ്ട് ജനങ്ങളെ കീഴടക്കണം. അപ്പൊ കീഴടക്കാല്ലേ? സുതാരാട്ട, എന്തിനാണ് ഈ കൺവെൻഷൻ? ഈ കൺവെൻഷൻ ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൺവെൻഷൻ. വലിയ ലക്ഷ്യമാണ് ഈ പരിപാടിക്കുള്ളത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ പരിഹാരം ഇവിടെയുണ്ട്. അല്ല, ഇവിടെയുണ്ട്. നിങ്ങളെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ എന്തുണ്ടെങ്കിലും അത് കേൾക്കാനും അതിന് നടപടിയെടുക്കാനും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തയ്യാറാണ്. സുതാരാട്ട, ഒറ്റ മിനിറ്റേ. ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു അണി എണീറ്റിട്ടുണ്ട്. പ്രഭാഷണം വേണ്ട, പരാതി ഉണ്ടെങ്കിൽ എഴുതി തന്നേ, ഞാൻ പരിശോധിച്ചോളാം. ഇരിക്കെ സുതാരാട്ട, നിങ്ങളെ മുമ്പിൽ ഇരിക്കുന്നൊക്കെ ആരാന്നാ പറഞ്ഞേ? എന്റെ മുമ്പിൽ ഇരിക്കുന്നവർ ഈ ജില്ലയിലെ കോൺഗ്രസിന്റെ തൂണുകൾ. ഇന്ത്യൻ പോളിറ്റിക്സിന്റെ ഇക്വേഷൻ എന്താ? എന്താ? ഇന്ത്യ മൈനസ് കോൺഗ്രസ് സീറോ. സീറോ? 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കുമെന്ന് താങ്കൾക്ക് സംശയമുണ്ടോ? സീറോ എന്ന് കേൾക്കുമ്പോൾ തന്നെ മൂപ്പര് ചാടി വരികയാണ്. നിങ്ങളല്ല കേട്ടോ. ദാ സുതാരാട്ട, വേറൊരു അണി ചോദിക്കാണേ, എങ്ങനെയുണ്ട് നമ്മളെ വർക്കൊക്കെ? അടികൾ പലവിധം. ഗ്രൂപ്പ് അടി, ജാതി അടി, മതമടി. അടികൾ പലവിധം നടത്തുന്നവരോട് എന്താ സുതാരാട്ട നമുക്ക് പറയാനുള്ള? പരസ്പരം ബഹുമാനിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമസ്ഥരായി നേതൃ രംഗത്ത് നിൽക്കുന്നവർ മാറുന്നില്ല എങ്കിൽ. ഓ, എക്സാമ്പിൾ ഒന്നും ഇല്ല എന്നാ? ഉണ്ട്. ഇത് തന്നെയാണ് എക്സാമ്പിൾ. അല്ല, ശരിക്കും എവിടെയാണ് പ്രശ്നം? ഞാൻ തുടങ്ങും. ഇവിടെയാണോ ഇവിടെയാണോ അതോ അവിടെയാണോ? എവിടെയാണോ എന്തോ ഐക്യത്തോടെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അതെങ്ങനെയാണ്? എങ്ങനെയാണ് ആ കൊട്ടാരം പിടിക്കുവാന്നാ? ഞാൻ തുടങ്ങും. ഇങ്ങനെ ഇനി അവിടെയാണോ ഇവിടെയാണോ പ്രശ്നം എന്നുള്ളതിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. നിങ്ങളിപ്പോ കാണിച്ച ഈ പ്രതികരണം മനസ്സിലാക്കാൻ ഇവിടെ ഇരിക്കുന്നവർക്ക് അതും മതി. കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ലാന്ന് തോന്നുന്നല്ലോ. പഴയ കോൺഗ്രസ് അല്ല, അങ്ങനെ പോകാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലോട്ട്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബിജെപിയും തമ്മിൽ ഒരു അന്തർധാര സഖ്യമുണ്ടാവും. കോൺഗ്രസും ബിജെപിയും തമ്മിൽ ഒരു അന്തർധാര സഖ്യമുണ്ടാവും. സത്യമാണോ? സോറി, സിപിഎമ്മും ബിജെപിയും സിപിഎമ്മും തമ്മിൽ ഒരു അന്തർധാര സഖ്യമുണ്ടാവും. ഓ, മാറിപ്പോയതാ. ഓക്കെ, മാറാൻ മനസ്സ് കാണിക്കണം, തിരുത്താൻ മനസ്സ് കാണിക്കണം. ഇനി നമ്മൾ ഇച്ചിരി പരസ്യ ശാസനയിലോട്ട് കടക്കാണ്. ഇന്നത്തോണ്ട് അവസാനിപ്പിക്കണം. ഇതെന്ത് ഭീഷണിയോ? സഹിച്ചാട്ടാ, ഭീഷണിയാണോ എന്ന് ചോദിച്ചാ ഭീഷണി തന്നെ. ആ, അല്ല പിന്നെ. അല്ല വസന്ത്, അല്ല സഹിച്ചാട്ടാ, നിങ്ങള് പ്രസിഡന്റിന്റെ അനുവാദത്തോടെ തന്നെയല്ലേ പറയുന്നത് അല്ലേ? നാളെ മുതൽ ഞാൻ കെ പി സി പ്രസിഡന്റിന്റെ അനുവാദത്തോട് കൂടിയാണ് പറയാൻ. അങ്ങനെ അച്ചടക്കം പഠിപ്പിക്കുന്ന പരിപാടി കൊല്ലത്തെത്തി. ഏ, അവിടെ ഇരിക്കേ, പോലേ. സുതാരാട്ടാ, ഒരു അണി പോയിനെ. ഒരു 3 മണിക്കൂറെങ്കിലും ഒരു പാർട്ടിയുടെ ഇത്രയും വലിയൊരു യോഗത്തിൽ ഇരുന്ന് കേൾക്കാൻ മനസ്സില്ലാത്ത നിങ്ങളാണോ ഈ മഹത്തായ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കാൻ പോകുന്നത്? ഞാൻ നേരെ പറഞ്ഞിട്ടേ, ശാസന കിട്ടുന്ന. പിന്നെ എന്റെ ഒരു കുഴപ്പമുണ്ട്, പുള്ളിക്ക് ദേഷ്യം വരും. സുതാരാട്ടന് ദേഷ്യം വന്ന്. ഇതൊക്കെ ആരോടാണ് പറയുന്നത്? സ്വന്തം പാർട്ടിക്കാരോടന്നെ. സുതാരാട്ട, അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ കുറച്ചണികൾ കൂടി അതനുസരിച്ച് എന്ത് ചെയ്തു? ഒരു 3-4 പേര് കൂടി എണീറ്റ് പോയി. ഇനി പ്രസംഗിക്കണ്ട, വിടി ബൽറാമാണ്. പ്രസംഗിക്കണ്ടെന്ന്.
സുധാറേട്ടാ വേറൊരു അണി ചോദിക്കുകയാണേ, എങ്ങനെയാണ് നമ്മൾ ആളുകളെ കീഴടക്കേണ്ടതെന്ന്? നിങ്ങൾ സ്നേഹം കൊണ്ട് ജനങ്ങളെ കീഴടക്കണം. സുധാറേട്ടാ ഒറ്റ മിനിറ്റ്, ഒരു മെസ്സേജ്. ഞാൻ ഒരു അണി, ഈ അന്തസ്സുണ്ടോന്നൊക്കെ ചോദിക്കുന്നത് ശരിയുള്ള പരിപാടിയാണോ? നല്ല മനസ്സുകൊണ്ടാണ് പ്രസിഡന്റ്. ഞാൻ ചോദിച്ചോളാം സംശയം. സുധാറേട്ടാ, ശരിക്കും സി പി എമ്മിനെയും ബി ജെ പിനെയും ഒക്കെ തകർക്കാൻ പറ്റുമോ? പറ്റും, പക്ഷെ ക്ഷമ വേണം. ആ സുധാറേട്ട, എങ്ങനെയാണ് നമ്മൾ ആളുകളെ കീഴടക്കേണ്ടതെന്ന് ഒരാണിയും കൂടി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സ്നേഹം കൊണ്ട് ജനങ്ങളെ കീഴടക്കണം. അതെങ്ങനെയാന്നാ സുധാറേട്ട പറഞ്ഞു കൊടുക്കേ? ആ പ്രവർത്തകരോടാണ് മൂപ്പര് നേരത്തെ പറഞ്ഞൊക്കെ. സുധാറേട്ട, ശരിക്കും ഇവര് നന്നാവോ? സലാം. അപ്പൊ മറ്റൊരു അച്ചടക്ക പരിപാടിയായിട്ട് പിന്നെ കാണാം. ശരി.